ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത്. ഈ ശരീരത്തിനുള്ളിൽ നമ്മൾ കാത്തുസൂക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളുള്ള നമ്മുടെ ഈ മനസ്സാണ് നമ്മളെ നമ്മളാക്കി തീർക്കുന്നത്. സുന്ദരനായൊരു മനുഷ്യൻ അവന്റെ സൗന്ദര്യത്തിന്റെ പേരിൽ നീണ്ടു നിൽക്കുന്ന ഒരു അംഗീകാരവും സമൂഹത്തിൽ നേടാൻ പോകുന്നില്ല. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അവന്റെ ആ ആരോഗ്യത്തിന്റെ പേരിൽ മാത്രം മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുടെ മനസ്സിൽ എന്നും സ്ഥാനം പിടിച്ചുകൊള്ളണമെന്നില്ല. വലിയ സ്ഥാനമാനങ്ങളും യോഗ്യതകളുമുള്ള മനുഷ്യൻ അതിന്റെ പേരിലൊന്നുമല്ല മനുഷ്യരുടെ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്നത്. മറിച്ച് നമ്മുടെ നന്മകളാണ് നമ്മളെ നമ്മളാക്കി തീർക്കുന്നത്. നമ്മളും നമ്മുടെ റബ്ബും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ നിന്നാരംഭിച്ച് ആ റബ്ബിന്റെ അടിയാറുകളോട്, ആ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച ഭൂമിയിലെ ജീവജാലങ്ങളോട്, വസ്തുക്കളോട്, എല്ലാറ്റിനോടുമുള്ള മനുഷ്യന്റെ ആ നന്മകൾ, ആ നന്മകളിലേക്ക് നിരന്തരമായി ജീവിതത്തെ വളർത്തിക്കൊണ്ടുവരിക എന്ന നിരന്തര പരിശീലനത്തിന്റെ പ്രക്രിയയാണ് ഇസ്ലാം മനുഷ്യന് നൽകിയിട്ടുള്ളത്. നമസ്കരിക്കുന്നതിന് പുണ്യമുണ്ട്, നോമ്പ് നോൽക്കുന്നതിന് പുണ്യമുണ്ട്, തിലാവത്തുൽ ഖുർആനിന് പുണ്യമുണ്ട്. ആ പുണ്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അനുഷ്ഠിച്ചാൽ, എന്നാൽ ആ കർമ്മങ്ങൾക്കൊക്കെയും അള്ളാഹു നൽകുന്ന ദുനിയാവിന്റെ ജീവിതത്തിലെ പ്രതിഫലനമാണ് നന്മയുള്ള ജീവിതം, ഹയാത്തൻ തൊയ്യിബ എന്ന് പറയുന്നത്. നമസ്കരിക്കേണ്ട പ്രകാരം നമസ്കരിച്ച മനുഷ്യനിൽ നന്മയുണ്ടാകും. നോമ്പ് നോൽക്കേണ്ട പ്രകാരം നോമ്പ് നോറ്റ മനുഷ്യന് അവന്റെ ശരീരത്തിനുമുണ്ടാ നന്മ, അവന്റെ മനസ്സിനുമുണ്ട്. സദഖകൾ അനുഷ്ഠിക്കുന്നവർക്കും അങ്ങനെയാണ്. ഈ നന്മകളെ പരിപോഷിപ്പിക്കുവാൻ, ഈ നന്മകളെ ശക്തിപ്പെടുത്താൻ നമ്മൾ ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ നിരന്തരമായി ചെയ്യുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ബാധ്യത. ഏതെങ്കിലും ഒരു അനുഷ്ഠാനം അതതിന്റെ സമയത്ത് അങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു, ഏതായാലും അതങ്ങ് കഴിഞ്ഞു തീർന്നല്ലോ എന്നതല്ല. അതെന്നിൽ എന്തുണ്ടാക്കി? ഓരോ നമസ്കാരവും എന്റെ പാപങ്ങളെ കഴുകിക്കളയുന്നുണ്ടല്ലോ. പാപങ്ങളുടെ കറകൾ ബാധിച്ച മനുഷ്യരെ, നിങ്ങളുടെ നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നന്മ ചെയ്യാനുള്ള വികാരമുണ്ടായിത്തീർന്നോ? നിങ്ങളുടെ തൗബകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിത്തീർന്നോ? എങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, ആ കർമ്മങ്ങൾ ആ പ്രവൃത്തികളൊക്കെയും നന്മകളിലേക്കാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി വ്യക്തിപരമായി എനിക്ക് വളരെയധികം ബന്ധമുള്ള ഒരു സഹോദരിയുടെ മരണവാർത്ത കേൾക്കുകയുണ്ടായി. അവരുടെ ജനാസയിൽ പങ്കെടുക്കാൻ ശാരീരികമായ ചില പ്രയാസങ്ങൾ മൂലം എനിക്ക് സാധിച്ചില്ല. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതിനുശേഷം ആ സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വർത്തമാനങ്ങൾ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിന്റെ കണ്ണിൽ ഭൗതികമായ യാതൊരു വിധത്തിലുള്ളതൊന്നും കുന്നുകൂട്ടിയിട്ടില്ലാത്ത ഒരു സാധാരണ സ്ത്രീ, സമ്പത്തിന്റെ പേരിൽ ഒരിക്കലും ആ സഹോദരി അറിയപ്പെട്ടുകൊള്ളണമെന്നില്ല, സൗന്ദര്യത്തിന്റെ പേരിലും അറിയപ്പെട്ടുകൊള്ളണമെന്നില്ല, തറവാടിത്തത്തിന്റെ പേരിലുമില്ല, വിദ്യാഭ്യാസ യോഗ്യതകളുടെ കാര്യത്തിലുമില്ല. പക്ഷേ ആ സഹോദരിയുടെ ജീവിതം, അവരുടെ ജീവിതത്തിന്റെ മുന്നിലും പിന്നിലുമൊക്കെയുള്ള തിരശീലകൾക്കുള്ളിൽ
സ്വന്തം ഭർത്താവ് പോലും അറിയാതെ ഒളിപ്പിച്ചു വെച്ച നന്മകളുടെ കൂമ്പാരവുമായിട്ടാണ് അള്ളാഹുവിലേക്ക് യാത്രയായത്. മരണത്തിന്റെ വാർത്തകൾ അറിഞ്ഞ് സ്വാഭാവികമായും അന്നെത്തിച്ചേരാവുന്ന ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും അപ്പുറം അപരിചിതരും യാതൊരു വിധത്തിലും ആ സഹോദരിയുമായിട്ട് ഒരു ഇടപാടുകൾക്കും സാധ്യതയില്ലാത്ത തെരുവിലെ മനുഷ്യന്മാരും വന്ന് കണ്ണീർ വാർക്കുമ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ അവർ ചെയ്തു വച്ചിരുന്ന നന്മകളെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ മനുഷ്യർ അവരുടെ നന്മകളെക്കുറിച്ച് പങ്കുവെക്കുന്നു. ഏത് നമ്മുടെ കാലത്ത് നമ്മൾ നാലാളുകൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്താൽ ആ നാലാള് ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അടിക്കുറിപ്പോടുകൂടി പോസ്റ്റ് ചെയ്യുന്ന ഒരു കാലത്ത് സ്വന്തം നന്മകളെ അള്ളാഹുവിലേക്ക് മാത്രമായി അള്ളാഹുവിന്റെ സൽക്കാരത്തിന് വേണ്ടി ഒരുക്കുകൂട്ടി വെച്ച ഒരു സഹോദരി. എന്റെ അനുഭവത്തിൽ അതൊന്ന് നിങ്ങൾക്കും അത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങളുണ്ടാകും. ഈ നന്മകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അകപ്പെടുമ്പോൾ നമ്മൾ കഴിച്ചിരിക്കുന്ന മരുന്നുകളെക്കാളും നമുക്ക് ലഭിക്കാനുള്ള ചികിത്സകളെക്കാൾ നമ്മുടെ നന്മകളാണ്. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വല്ല നന്മകളുമുണ്ടെങ്കിൽ അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവർ ഒരു പകലുദിച്ച് അസ്തമയത്തിന്റെ സമയമാകുമ്പോഴേക്ക് അവരുടെ കൈകളിൽ ധാരാളം നന്മകൾ ഉണ്ടായിരുന്നു. ഒരു സദസ്സിൽ വെച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അസ്ബഹ മിൻകും അൽയൗമ സാഇമൻ? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അന, ഇന്നേ ദിവസം നോമ്പുകാരനായി ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഫമൻ തഫിയ മിൻകും അൽയൗമ ജനാസ, ഇന്നത്തെ ദിവസം ഒരു ജനാസയെ അനുഗമിച്ചവർ ആരുണ്ട്? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ. മനുഷ്യര് ഭക്ഷണം കൊടുത്തവനാരുണ്ട്? അതും ഞാൻ. രോഗിയായ ഒരു സഹോദരനെ സന്ദർശിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചവനാരുണ്ട്, അവനെ പരിചരിച്ചവനാരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യനിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടിയാൽ തീർച്ചയായും അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല, സ്വർഗമേ കൊടുക്കാനുള്ളൂ. സ്വർഗമെന്ന് പറയുന്ന ആരും കൊതിക്കുന്ന, നമ്മളൊക്കെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമാണ് അള്ളാഹു അവന് കൊടുക്കുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊരു കടലാസിൽ എഴുതി വച്ചാൽ ജീവിതത്തിനധികം നീട്ടിവലിക്കാവുന്ന വലിപ്പമൊന്നുമില്ല. പക്ഷേ ജീവിതത്തിന്റെ കനം കൂട്ടുന്നത് ഈ നന്മകളാണ്. ഈ നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചത്. ഈ നന്മകളുടെ അനന്തരവകാശം ഏറ്റെടുക്കാൻ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സിദ്ദീഖീങ്ങളും ഒക്കെ നിർവഹിച്ച നന്മകളുടെ അനന്തരവകാശം ഏറ്റെടുക്കാൻ ثم اورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات باذن الله. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സവിശേഷമായി തിരഞ്ഞെടുത്ത അല്ലാഹുവിന്റെ ഈ കിതാബ് ഈ നന്മകളെ പ്രകാശിപ്പിക്കുന്ന, നന്മകളിലേക്ക് പ്രചോദിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഈ കിതാബിനെ അതിനെ പിന്തുടരാനുള്ള ആളുകളായി തെരഞ്ഞെടുത്തവരാണ് നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ആ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു വിഭാഗം, മൂന്ന് വിഭാഗമാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഒരു കൂട്ടർ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ, വമിൻഹും മുക്തസിദ്, രണ്ടാമത്തെ കൂട്ടർ മധ്യവർത്തികളാകും, നന്മയ്ക്ക് ചെയ്യും ദോഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മൂന്നാമത്തെ കൂട്ടർ വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ, അവർ അല്ലാഹുവിന്റെ അനുമതിയാൽ
അള്ളാഹുവിന്റെ ഹിതത്താൽ നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതിലാദ്യം പറഞ്ഞത്, ഒന്നാമതായി പറഞ്ഞത്, സ്വന്തത്തോട് അതിക്രമം കാണിച്ച വിഭാഗം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, എന്തുകൊണ്ട് ഇതാദ്യം പറഞ്ഞു? കാരണം അവരാണ് ഭൂമിയിൽ കൂടുതലും. അള്ളാഹു ഇങ്ങനെയൊക്കെ അവസരം നൽകിയിട്ടും സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്നവരാണ് ഭൂമിയിൽ കൂടുതലും. എന്തേ അവർ ചെയ്തു? അവർക്ക് ഒരു സൂര്യനുദിച്ച് അസ്തമിക്കുന്നതിന് മുമ്പ് അവർക്ക് ചെയ്യാമായിരുന്ന നന്മകൾ അള്ളാഹു അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്തു, എന്നിട്ടും അവർ നന്മകൾ ചെയ്തില്ല. ഒരു മനുഷ്യനോടൊന്ന് പുഞ്ചിരിച്ച്, ഒരു മനുഷ്യനൊന്ന് സാന്ത്വനം നൽകി, രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ സുൽഹുണ്ടാക്കി, ഒരു മനുഷ്യന്റെ ചരക്ക് അവന്റെ വാഹനത്തിൽ കയറ്റാൻ അവർ സഹായിച്ചു, ഒരു മനുഷ്യന്റെ പ്രയാസം ശാരീരികമോ സാമ്പത്തികമോ ആയി പരിഹരിച്ചു കൊടുത്തു അല്ലേ? ഇങ്ങനെ തുടങ്ങി നന്മകളിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ റസൂൽ എടുത്തെടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നന്മ. മനുഷ്യ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ചെയ്യാനും ഈ നന്മകൾ ചെയ്യാതെ, ഈ നന്മകൾ ചെയ്യാതെ അവസരങ്ങളെ പാഴാക്കി കളഞ്ഞവർ സ്വന്തത്തോട് അതിക്രമം കാണിച്ചവരാണെന്ന് ഖുർആൻ പറഞ്ഞു. രണ്ടാമത്തെ കൂട്ടർ തോന്നുമ്പോഴൊക്കെ കുറച്ചൊക്കെ നന്മ ചെയ്യും, തോന്നുമ്പോഴൊക്കെ കുറച്ച് നല്ല കാര്യം ചെയ്യും, ആളുകൾ ചോദിച്ചൊക്കെ കൊടുക്കും, കുറച്ചൊക്കെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറും, ചിലപ്പോൾ മോശമാവും. എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടർ, അനുദിനം നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ, ഇന്നലെ കൊടുത്തത് 10 അവർ ഇനി അടുത്ത ദിവസങ്ങളിൽ കൊടുക്കുന്നത് 13 അല്ല 13 15. അങ്ങനെ അവരുടെ നന്മകളിൽ കൂടുതൽ കൂടുതൽ അവസരങ്ങളെ കാത്തുകൊണ്ടിരിക്കുകയും ആ നന്മകളിൽ മുന്നേറുകയും സ്ഥാപിക്കും. ബിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. യുസാരിഹൂന ഫിൽ ഖൈറാത്ത് എന്ന് മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നു. പ്രവാചകന്മാരെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു സവിശേഷതയാണ്, അവർ നന്മകളിൽ മുന്നേറുന്ന ആളുകൾ കൂടിയാണ്. ഇതാണ് നമുക്കുണ്ടാകേണ്ടത്. മനസ്സിന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും നന്മയാണ്. കോടികൾ നിക്ഷേപമുള്ള മനുഷ്യന്മാർ അവരുടെ സമ്പത്ത് മുഴുവനും ഭൂമിയിൽ വിതറിക്കിടക്കുകയാണ്. മനസ്സിൽ എന്തുണ്ട്? ഒന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ പത്രത്തിൽ കാണുന്നില്ലേ, 5000 കോടിയൊക്കെ മോഷ്ടിച്ചവൻ, 8000 കോടിയൊക്കെ മോഷ്ടിച്ചവൻ ആഡംബര ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പത്രങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമ്പത്താണ് അവന്റെ അവന് വലിയ ആശ്വാസം നൽകുന്നതെങ്കിൽ, ആ 1000 കോടി ഡോളറുകളാണ് അവന് ആശ്വാസം നൽകുന്നതെങ്കിൽ, ഇന്ത്യയുടെ പൊതു ബാങ്കുകളിൽ നിന്ന്, ഇന്ത്യയുടെ ഖജനാവുകളിൽ നിന്ന് 2,00,000 രൂപ മോഷ്ടിച്ചുകൊണ്ട് അങ്ങ് യൂറോപ്യൻ നാടുകളിൽ സുഖവാസം അനുഷ്ഠിക്കുന്നവർ, ഇന്ത്യയവർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, സമ്പത്തവന് സമാധാനമുണ്ടാക്കുമെന്നവർ ധരിച്ചുപോയി. കോടികളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ സമാധാനമുണ്ടാക്കൂ എന്ന് അവർ ധരിച്ചുപോയി. പക്ഷേ അതല്ല വാസ്തവം, അതൊന്നും അവർക്ക് നൽകിയില്ല. അങ്ങനെ നാളെ ഈ ദുനിയാവിൽ നന്മകളുടെ പ്രതിഫലനങ്ങളും നാളെ പരലോകത്ത് നന്മകളുടെ പ്രതിഫലവും ആഗ്രഹിക്കാൻ കഴിയാത്തവർക്ക് ദുനിയാവിന്റെ ബാങ്കുകളും ദുനിയാവിന്റെ സ്വർഗങ്ങളും അവർക്ക് കൂട്ടിനുള്ളൂ. അതുകൊണ്ടാണ് മുശ്രിക്കുകളും, അതുകൊണ്ടാണ് കാഫിറുകളും, അതുകൊണ്ടാണ് ഫാസിക്കീങ്ങളും സമ്പത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ആഖിറത്തിലൊന്നും പ്രതീക്ഷിക്കാൻ അവർക്കില്ലല്ലോ. വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുകയും ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ വഅഖാമുസ്സലാത്ത് വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറ്റ്റൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ യർജൂന തിജാരതം ലം തബൂറ, ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടം പ്രതീക്ഷിക്കുന്ന, ലാഭം പ്രതീക്ഷിക്കുന്നവരാണ് കച്ചവടത്തിൽ. ഏതാണ് ആ ലാഭം?
ദുനിയാവിലെ ഏത് കച്ചവടത്തിനും നമുക്ക് നഷ്ടം സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കും, ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷെ ഈ കച്ചവടത്തിലില്ല നഷ്ടമല്ല, നന്മകളെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ കച്ചവടത്തിൽ യാതൊരു നഷ്ടവുമില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കുന്നവർ ആ ലാഭം അതിനുവേണ്ടി ജീവിതത്തെ നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വഭാവത്തിൽ നമ്മുടെ മനസ്സുകളിൽ അത്തരത്തിലുള്ള നന്മകളെ ചെയ്യാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുക. അത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകും. മനുഷ്യ ജീവിതത്തിൽ മരുന്നുകൊണ്ട് മാറാൻ കഴിയാത്ത പല രോഗങ്ങളും ഈ നന്മകളുടെ സന്തോഷം കൊണ്ട്, സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പോസിറ്റീവ് സ്ട്രോക്കുകൾ, നമ്മുടെ മനസ്സുകളിലേക്ക് പോസിറ്റീവ് എനർജികൾ നമുക്ക് പ്രകാശിപ്പിക്കുന്നത് ഈ നന്മകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ആരോടും ഉണ്ടൂല, ആരുമായിട്ടും സഹവാസമില്ല, അവനും അവന്റെ സ്വത്തും സമ്പാദ്യവുമായിട്ടുള്ള ജീവിതം എന്തായിരിക്കും അവസ്ഥ, എന്തായിരിക്കും അവന്റെ ശാരീരികമായ അവസ്ഥകൾ? ഇതൊക്കെ ആധുനിക ശാസ്ത്രം തന്നെ പ്രത്യേകമായി പരിശോധിച്ച് അതിന്റെ റിസൾട്ടുകൾ പുറത്തുവിട്ട കാര്യങ്ങളാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത്, മനുഷ്യരെ നന്മകൾ ധാരാളമായി നിങ്ങൾ അനുഷ്ഠിക്കുക, ആ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിന് കരുത്തു പകരും, ആ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിന് ശക്തി പകരും. ആ നന്മകളാണ് മനുഷ്യ ജീവിതത്തിൽ അവനെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന സംഗതികൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ സ്വഭാവത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അതിനുള്ള അവസരം എനിക്കും നിങ്ങൾക്കുമൊക്കെ നൽകുമാറാകട്ടെ. لا حول ولا قوة إلا بالله عليه توكلت وإليه. أيها الناس أوصيكم بنفسي ثانيا بتقوى الله. الله بنا سوچي سوچي ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് പടസ്തംഭരാൻ. അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലും ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട്. ആ നന്മകളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടത് നിർവഹിക്കേണ്ടതാണ്. നമ്മൾക്കാർക്കും തന്നെ അവസരങ്ങളില്ലാത്ത ഒരു സാഹചര്യവും ഈ ഭൂമിയിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ കൺമുമ്പിലൂടെ പല പ്രയാസങ്ങളുമായി കഴിഞ്ഞു പോകുന്ന ചില മനുഷ്യന്മാർ, ഒരാള്, രണ്ടാള്, മൂന്നാള്, പലരും ഉണ്ടാകും. എല്ലാവർക്കും സമ്പത്ത് തന്നെ വേണം, അല്ലെങ്കിൽ സമ്പത്തിന്റെ കുറവ് കൊണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല. ഇങ്ങനെ പല രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മളിലുള്ള കഴിവുകൾ കൊണ്ട് സഹായിക്കുക എന്നതുകൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നന്മകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ദീനിന്റെ മാർഗത്തിൽ നിർവഹിക്കുന്നത് നന്മയാണ്, അയൽവാസിയെ സഹായിക്കുന്നത് നന്മയാണ്, സമൂഹത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്ന നന്മയാണ്. ഇതൊന്നുമല്ലെങ്കിലും കണ്ടുമുട്ടുന്നവർക്കൊക്കെ സലാം പറഞ്ഞ് അവർക്കൊക്കെയും ഒരു സന്തോഷം മനസ്സുകളിൽ ഉണ്ടാകുന്ന രീതിയിലൊന്ന് പെരുമാറി, ഇതൊക്കെയും നന്മയാണ്. ചെറിയവരോട്, വലിയവരോട്, പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടത്തിലെ രോഗികളും വൃദ്ധന്മാരും വൃദ്ധരുമായ ആളുകൾ, സ്വന്തം ശരീരങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നോടത്തേക്ക് ചെന്നെത്താൻ കഴിയാത്ത ആളുകളാണ് അവർക്ക്. നമ്മുടെ സമയങ്ങളിൽ അല്പസമയം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സന്ദർശനങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, അതൊക്കെയും അത്തരം ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട്
നന്മകളെക്കുറിച്ചുള്ള നമ്മുടെ പരിമിതമായ സങ്കല്പങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു നൽകിയ ആയുസ് അത് എരിഞ്ഞു തീരുന്നതിന് മുമ്പ് ധാരാളം നന്മകളുടെ റെക്കോർഡുകളുമായി ഭരിച്ചു പോകാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനും റഹീമുമായ നാഥൻ അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ മനസ്സുകളിൽ വിശുക്കില്ലാതെ മടുപ്പില്ലാതെ നന്മകൾ ധാരാളം നിർവഹിക്കാൻ ഞങ്ങളുടെ മനസ്സുകളെ നീ വളർത്തിത്തരണം തമ്പുരാൻ. റബ്ബേ, ഞങ്ങൾക്ക് ആ നന്മകൾ ചെയ്യാൻ മനസ്സിനോടൊപ്പം ഞങ്ങളുടെ ശരീരത്തിന് നീ കരുത്തു നൽകണം നാഥ, ഞങ്ങളുടെ മനസ്സിന് നീ ശക്തി നൽകണം നാഥ. നാഥ, നീ തന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവിധ കഴിവുകളും ശക്തിയും യോഗ്യതകളും നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണ്, നിന്റെ ദീനിനു വേണ്ടിയും സമൂഹത്തിനും ചെലവഴിക്കാനുള്ളതാണ്. റബ്ബേ, ആ സൽക്കർമ്മങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും കൺകുളിർമ നേടുന്ന കൺകുളിർമ അനുഭവിക്കുന്ന നിന്റെ സ്വാലിഹീങ്ങളായ അടിയാറുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം തമ്പുരാൻ. നിന്റെ അമ്പിയാക്കൾ അവരുടെ പകലുകളും രാത്രികളും നിന്റെ ദീനിന്റെ മാർഗത്തിൽ സമൂഹത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു. നിന്റെ മഹാരഥന്മാരായ അടിയാറുകൾ അവരുടെ പകലുകളും രാത്രികളും നിന്റെ ദീനിന്റെ മാർഗത്തിൽ നൽകിയവരായിരുന്നു. റബ്ബേ, ദുനിയാവിൽ അവർ അതുകൊണ്ട് വലിയ സന്തോഷങ്ങളും കൺകുളിർമയും നേടിയവരാണ്. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവർ ആശ്വാസങ്ങൾ കണ്ടെത്തിയവരാണ്. റഹ്മാനായ നാഥ, ആ മാർഗങ്ങളെ ഇത്തിബാ ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്കും നീ ഉദവി നൽകണം തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് കറകൾ നീക്കണം. റബ്ബേ, ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള പാപങ്ങളുടെയും എല്ലാ വിധങ്ങളിലുള്ള അനിഷ്ടങ്ങളുടെയും തോതിവാസങ്ങളുടെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. റബ്ബേ, നാഥ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം തമ്പുരാനെ. റബ്ബേ, ഓരോ നമസ്കാരത്തിന് ശേഷവും അല്ലാതെയും ഞങ്ങൾ നിന്നോട് തൗബ ചെയ്യുന്നു നാഥ, ഞങ്ങൾ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു നാഥ. ഞങ്ങളുടെ മനസ്സുകൾ അറിയുന്നവൻ നീയാണ് റബ്ബേ. ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം തമ്പുരാനെ. നിന്നെ കണ്ടുമുട്ടുമ്പോൾ പാപങ്ങളില്ലാത്ത ശുദ്ധമായ സലീമായ കൽബുമായി നിന്നെ കണ്ടുമുട്ടാനുള്ള അവസരം ഞങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ. റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ രോഗികളാണ് നാഥ. ശരീരത്തിന് ക്ഷീണം ബാധിച്ചവർ, മനസ്സിന് അസ്വസ്ഥതകളും ദൗർബല്യങ്ങളും ബാധിച്ചവർ, അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാഥ, നിന്റെ മുമ്പിലെ ഞങ്ങൾ സുജൂദ് ചെയ്തിട്ടുള്ളൂ നാഥ, നിന്നോട് മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ തട്ടല്ല നാഥ. ഞങ്ങളുടെ വിഷമതകൾ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാറ്റിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണം തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. പടച്ചറബ്ബേ, പലരും കഴിഞ്ഞ ദിവസങ്ങളിലായി അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പലരുമൊക്കെയും ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞുപോയി. നാഥ, അവർക്ക് നീ മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. പടച്ചറബ്ബേ, ഞങ്ങൾക്കും ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി സദാസമയവും ചിന്തിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന ബുദ്ധിശാലികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം നാഥ. റബ്ബേ, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാക്കി തീർക്കണം നാഥ. നിന്റെ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഞങ്ങളുടെ മനസ്സുകളിൽ വലിയ പ്രചോദനമാക്കി തീർക്കണം നാഥ. റഹ്മാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സമാധാനം നൽകണം നാഥ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം നാഥ. ഞങ്ങളുടെ തൊഴിലുകളിൽ, കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ നീ ഖൈറും ബർക്കത്തും ചൊരിയണം നാഥ. റബ്ബേ, ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് നീ സബറും ഇസ്തിഖാമത്തും നൽകണം നാഥ. റബ്ബേ, പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് നീ ആശ്വാസം നൽകണം തമ്പുരാനെ. നീ വിജയം നൽകണം തമ്പുരാനെ. റബ്ബേ, സ്വാലിഹീങ്ങളെ